മുഖം ഇങ്ങനെ എളുപ്പത്തിൽ വെളുപ്പിക്കുക എന്നതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. മുഖം എല്ലാവരും വെളുപ്പിക്കാനായിട്ട് ഒരുപാട് വീഡിയോസ് എല്ലാവരും നോക്കുന്നുണ്ട്. എങ്ങനെ എളുപ്പത്തിൽ ഇതിനെ മുഖം വെളുപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് മെയിനായിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് കോഴിമുട്ടയാണ്, പിന്നീട് ചെറുനാരങ്ങ. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖം വെളുപ്പിച്ചെടുക്കാൻ സാധിക്കും. ഞാനിതൊരു കോഴിമുട്ടയുടെ വെള്ളം മുഴുവനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാതി നാരങ്ങ മുഴുവനും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ അളവ് കൂട്ടേണ്ട ആവശ്യമില്ല. ഒരു ചെറുനാരങ്ങ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് വളരെ കൂടുതലായി പോവും. കറക്റ്റ് പാതി തന്നെയായിരിക്കും നല്ലത്. ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ കറക്റ്റായിട്ട് ശരിക്കും നിങ്ങൾക്ക് നല്ല ബെറ്റർ റിസൾട്ട് ആയിരിക്കും കിട്ടാൻ പോണത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചിട്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. കോഴിമുട്ടയും നാരങ്ങയും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. നിരവധി വീഡിയോസ് ഇതിനെ ആസ്പദമാക്കി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് വ്യത്യസ്തമാകുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ്. നമ്മളിത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയല്ല അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് നാം മിക്സ് ചെയ്യുകയാണ്. നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞെടുത്താണ്, നാരങ്ങയുടെ കുരു ഞാൻ എല്ലാം കളഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ പാൻ കാണുമ്പോൾ നിങ്ങൾ കുക്കർ ഷോ ആണെന്ന് വിചാരിക്കേണ്ട, ഇത് നമ്മുടെ പേസ്റ്റ് തേക്കാൻ തന്നെയുള്ളതാണ്. ഇതൊരു പാനിലേക്ക് പാൻ കത്തിച്ചിട്ടുണ്ട്, ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ. നല്ല ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മുട്ട വരിക്കുന്നത് പോലെ ഓംലെറ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കരുത്. ആ ഇത്രയും മതിയാകും. ഇത്രയും പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നല്ല നമ്മുടെ ഫേസ് ക്രീം പോലെ നല്ല പരിവായിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം. ഈ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം. ഇപ്പം ഞാനിത് പാൻ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ഒട്ടും തന്നെ വെളിച്ചെണ്ണയോ എണ്ണയോ പാടില്ല. കാരണം നമ്മളിത് ഫേസിൽ തേക്കാവുന്നതാണ്. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ശരിക്കും കാണാം, ഒരു ഫേസ് ക്രീമിൻ്റെ ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്, നമുക്ക് ചൂടോടുകൂടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വയ്ക്കാം. നമ്മളുടെ മിശ്രിതം നല്ലോണം തണുത്തിട്ടുണ്ട്, നമുക്കത് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇത് കയ്യിലാക്കിയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഓൾറെഡി ഇന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഡെയിലി ഇത് നമുക്ക് മുഖത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ആഴ്ചയിൽ ഒരു 3 തവണ ഉപയോഗിച്ചാൽ മതി. ഡെയിലി നമ്മുടെ മുട്ട സ്കിന്നിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കയ്യിൽ തേച്ച് കാണിക്കുന്നത്. നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. 2 ഇൻഗ്രീഡിയൻസും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഫേസ് തേക്കാം. ഇതിപ്പോൾ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 20 മിനിറ്റ് നമുക്ക് ഏകദേശം ഇത് അപ്ലൈ ചെയ്തിട്ട് വെക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നല്ലോണം ഉണങ്ങി നല്ല സ്കിന്നിലേക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ 20 മിനിറ്റ് തന്നെ വെക്കണം. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല, നല്ലോണം വലിയോ. അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫേസിൽ എന്ത് ഇടുമ്പോഴും നമ്മൾ പരമാവധി സംസാരിക്കാതെ നോക്കണം. കാരണം ചുളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മുട്ടയാകുമ്പോൾ വലിയാനുള്ള ഉണങ്ങി ഡ്രൈ ആയിട്ട് വലിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ പരമാവധി സംസാരിക്കാതെ 20 മിനിറ്റ് വെക്കണം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി ഡ്രൈ ആകാൻ വേണ്ടി നമുക്ക് 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഡ്രൈ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാം, എന്നിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ കുറച്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല കട്ടിയിലാണ് തേച്ചിരുന്നത്, അതുകൊണ്ടാണ്. എന്നാലും ഇത് അടിയിലത്തെ ലെയർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ കൈ വാഷ് ചെയ്തേക്കാണ്. ഇതിൽ ഈ കയ്യിലാണ് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തത്. നമുക്ക് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് കാണാം. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഡിഫറൻസ് ഉണ്ട്.
രണ്ട് കൈയിൻ്റെ ഇത് ഒറ്റ യൂസേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒറ്റ യൂസിന് ഈ ഡിഫറൻസ് ആണെങ്കിൽ നിങ്ങൾ വീക്ക്ലി 3 ടൈംസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ബെറ്റർ റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് കണ്ടിന്യൂസ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. താങ്ക് യു.